பிடி சார் 56,000 விட வியாபாரம் நடக்கலாம் மாட்டை பிடிச்சி சுத்தப்படாத மாமா பிடிக்காது நீ கொடுத்தா கூட கொடுக்காட்டி விடு ஒரே வார்த்தை நான் சொல்கிறேன் கைக்கு போகிறது வரும் விடு சேட்டா இங்கே வா சேட்டா ஹாய் ஃப்ரெண்ட்ஸ் அப்போ நம்ம ஈரோடு மார்க்கெட்டிலான நம்ம நிறுத்தி நிற்கிறது அப்போ இன்னத்தை இவ்வளோ மார்க்கெட் ദിവസത്തെ விசேஷங்களும் காரியங்களൊക്കെയാണ് പർച്ചേസിംഗ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ചധികം കർഷകർ സ്കീമിലേക്ക് ആവശ്യമായിട്ടുള്ള പശുക്കൾക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാൻ നമുക്ക് പോകാം ഇതിലേക്ക് അപ്പോൾ നമ്മുടെ ഈറോഡ് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പശു മാർക്കറ്റാണ് ഇവിടെ എല്ലാ വ്യാഴാഴ്ച ദിവസവും രാവിലെ 3 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇന്ന് കുറച്ചുകൂടെ ഏർലി ആയിട്ട് നേരത്തെ തന്നെ ഒരു 1 മണിയോടുകൂടി തന്നെ ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ദിവസവും അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മാർക്കറ്റ് ദിവസം തന്നെയാണ് ഏകദേശം ഒരു 3000 ശരാശരി എത്തുന്ന ആ ഒരു ഇതിൽ തന്നെ പശുക്കൾ കന്നുകാലികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൽ ഒരുവിധപ്പെട്ട എല്ലാ ബ്രീഡ് വെറൈറ്റീസും ഇവിടെ എത്താറുണ്ട് അത് എത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട HF വെറൈറ്റീസാണ് HF ക്രോസ് വെറൈറ്റീസാണ് ഈ ഒരു മാർക്കറ്റിൽ കൂടുതലായിട്ട് എത്താറുള്ളത് എന്തായാലും നമുക്ക് ഒരു 25,000 മുതൽ 1,00,000 വരെ വില വരുന്ന എല്ലാ ടൈപ്പ് പശുക്കളും നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ എത്തും അപ്പോൾ നമ്മുടെ ഫാമിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ കൊണ്ട് വളർത്താനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പശുക്കളെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ പശുക്കളെ പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ പശുവിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ബാർഗെയിൻ ചെയ്യാൻ കഴിവുള്ള ഒരാളെ നമ്മുടെ കൂടെ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഈ മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് അറിവുള്ള 2 പേരെ ഞാൻ 2 ബ്രോക്കേഴ്സിനെ പരിചയപ്പെടുത്താം സുഭാഷും മിഥുനും എന്നാണ് ഇവരുടെ പേര് ഇവർ ബ്രദേഴ്സാണ് പാരമ്പര്യമായിട്ട് തന്നെ ഈ ഒരു പരിപാടി തന്നെയാണ് ഈ ഒരു മാർക്കറ്റിൽ നിന്നും പശുക്കളെ വളരെ ന്യായമായ വിലയ്ക്ക് ബാർഗെയിൻ ചെയ്തെടുത്ത് കൊടുക്കുന്ന 2 ബ്രോക്കേഴ്സാണ് അവനെ 75,000 75,000 ഇല്ല 60 രൂപയ്ക്ക് നടക്കാതെ അവൻ 75 രൂപ പറയുകയാണ് ചേട്ടാ ഇതൊന്ന് 10 ദിവസം പിടിക്കും ചേട്ടാ 10 ദിവസം പിടിക്കുള്ളൂ എന്നെ ചൊല്ലറ നീ ഒരേ വാർത്ത കൊടുക്കണ്ട കൊടുക്ക ഇല്ലാണ്ട് വേറെ പാരൻ എടുക്കുന്നു ചൊല്ലു നീ നീ കൊടുത്താൽ കൂടു കൊടുക്കാട്ടി ഇവിടെ ഒരേ വാർത്ത ഞാൻ ചൊല്ലറ കൈക്ക് പുറത്ത് വേറെ വിട് ചേട്ടാ ഇങ്ങ വാ ചേട്ടാ ഏയ് 500 രൂപ നീ 1,000 ഏയ് ഇത് വേറെ ചൊല്ല ലക്ഷ്മിക്ക് പേരെ ചൊല്ലാം മാറ്റം 10,000 നഷ്ടമാണ് പറഞ്ഞു എനിക്ക് ഈ മാട്ട കൊടു വിട് ஏய் வா சட்ட அப்படி வேணா வா அண்ணா வேணா அண்ணா கையில வா இப்போ கொடுத்து போட்டு போடும் கூடாதுன்னு சொல்ற ஒரே நிமிஷம் நீ கையில விடு கை கை போர்த்து வர கை சட்ட கையில சந்தோஷமா மேடி சட்ட போ சட்ட ரெண்டு வெல் ஏ சார் மற்றவர் அங்கோட்டு நிக்கிறது சட்டா டா புடி புடி சார் 56,000 இவ்வளோ வியாபாரம் நடக்கலாம் மாட்டை பிடிச்சி சுத்தப்படாத மாமா மனசு மேடம் நினைக்கிறேன் சார் செய்ய எத்தியாடு செய்ய எத்தியாடு செய்ய எத்தி சேப்பன் போட சொல்கிறேன் போட்டு அதே வேலை 58,000 விடுங்க சார் கொண்டு போய் கட்டுங்க சார் கொண்டு வாங்க சார் செய்ய கையெடுத்துரு கையெடுத்து சொல்கிறேன் கையெடுத்துரு கையெடுத்து சார் ஒரு 1,000 கம்மி கட்டு சார் ஓ பாபா ரெண்டையும் கொண்டு மேலே கொண்டு ஒரு 1,000 கம்மி சார் போ சார் അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള പശുക്കളെ നമ്മൾ മാർക്കറ്റിൻ്റെ സൈഡിലേക്ക് മാറ്റിക്കെട്ടിയിരിക്കുകയാണിത് ഇതിനകത്ത് ഇപ്പോൾ ഒരു 10-40 പശുക്കളോളം നമ്മളിന്ന് പർച്ചേസ് നടന്നിട്ടുണ്ട് അതിനകത്ത് HF JRC പിന്നെ ചനപ്പശുക്കൾ അതുപോലെ തന്നെ ഡെലിവറി ആയിട്ടുള്ള പശുക്കളൊക്കെ ഉണ്ട് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇല്ലില്ല ഇതെന്താ ബ്രോ ഇത് സെയിം കാൽസ്യം തന്നെയാണ് കാൽസ്യം കാൽസ്യം ഇത് അധികമായി കൊടുക്കുക കുറേ ദൂരം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ചെറിയൊരു എട്ടിൽ എനർജി ഇടുന്നത് പോലെ ഇത് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്ന എല്ലാ പശുക്കൾക്കും നമ്മൾ കൊടുക്കാറുണ്ടോ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളെടുക്കുന്ന സാധനത്തിലുള്ള കൊടുക്കാറുണ്ട് 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 അത് ശരിക്കും ഇത് കൊടുക്കുകയാണെങ്കിൽ ട്രാവലിംഗ് അധികം പ്രശ്നങ്ങൾ ജസ്റ്റ് ഇതൊരു ഗ്ലൂക്കോസ് ഓക്കെ ഓക്കെ ഒരു കാൽസ്യം ഒരു എനർജി ഡ്രിങ്ക് പോലെ ഒരു സാധനമാണ് ആ കുമാരേട്ടന് 65 ആദ്യത്തെ എടുത്ത പശുവാണ് ഇന്ന് ഫസ്റ്റ് നമ്മൾ സ്കീമിലേക്ക് വന്ന കുമാരേട്ടന് ഫസ്റ്റ് എടുത്ത ചേട്ടന് ഇതാണ് ആദ്യത്തെ സ്കീം എത്ര പശുക്കൾ എടുത്തായിരുന്നു കുമാരേട്ടൻ 2 എണ്ണം എടുത്തു അതിൽ 1 എണ്ണം HF ആണ് അല്ലേ ഓക്കെ ഇതിനിപ്പോൾ എത്രാമത്തെ ഡെലിവറി ആയിരുന്നു ഇതിപ്പോൾ 2 ഡെലിവറിയാണ് 2 ഡെലിവറി നമുക്ക് ഇത് അപ്രോക്സിമേറ്റ്ലി എത്ര ലിറ്റർ വരെ കിട്ടാൻ സാധ്യത ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 2 നേരം കൂടി ഒരു 15-20 വരെയാണ് 15-20 വരെ 20 വരെ ഇത് ഡെലിവറി കഴിഞ്ഞല്ലേ ഡെലിവറി കഴിഞ്ഞു അതിൻ്റെ കടാവ് അപ്പുറയിപ്പുണ്ട് കുട്ടികളപ്പുണ്ട് നമ്മൾ കാമ്പ് കാര്യങ്ങളെല്ലാം അടിച്ചു നോക്കി എല്ലാം നിങ്ങൾ നോക്കി കറന്ന് നോക്കിയിട്ട് ഇപ്പം പാല് ചേട്ടാ പാല് കറന്നോ എത്ര ലിറ്റർ
കണ്ണൂട്ടി കുടിപ്പിച്ച് മറ്റേ ചേച്ചിമാർക്ക് കണ്ണൂട്ടി കുടിച്ചു. ആ അതെ അതെ അതെ, ഞങ്ങളെ പല കാമ്പെല്ലാം നോക്കിയാണ് എടുത്തത്, പാലും കറന്നു ഇന്ന് രാവിലെ. ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മൊട്ട ജേഴ്സി ആണല്ലേ? ആ പക്ക ജേഴ്സി ആണിത്. ഇത് എത്രാമത് ഡെലിവറി ആണ്? ഇത് രണ്ട്, ഇത് നാല് പല്ലുള്ളത്. ഓക്കെ, കടിഞ്ഞൂലാണ്. കടിഞ്ഞൂല, കടിഞ്ഞൂൽ. ഓക്കെ, നമുക്ക് ഇതിന് എത്ര വരെ കിട്ടാം ഒരു പ്രതീക്ഷ? പാല് ഒരു രണ്ട് നേരം കൂടി ഒരു 15 നോക്കാം. 15 എങ്ങനെ വ്യത്യാസം 20 ആണ്, എങ്ങനെ 15 കുറവാകില്ല. ഒന്നും കൂടെ ഒരു സമയം ഒരു 20 ദിവസത്തിന് മുകളിൽ പിടിക്കും. 20 ദിവസം കൂടെ പിടിക്കും. മടി ഇറങ്ങാറുണ്ട്. ഒരു സൈഡ് ഇറങ്ങി, ഒരു സൈഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ എത്ര രൂപയ്ക്ക് എടുത്തത്? 63 ആണ്. 63 രൂപയ്ക്ക് എടുത്ത ജേഴ്സി ആണല്ലേ. ചേട്ടൻ തന്നെ എടുത്ത രണ്ടാമത്തെ പശുവാണ് കേട്ടോ. പേരെന്താ? എന്റെ പേര് സൗമേഷ്. സൗമേഷ്, സ്ഥലം എവിടാണ്? നാട്ടിൽ? സ്ഥലം കോഴിക്കോട് വടകര. വടകര. ഫാം ആയിട്ടുണ്ടോ അതോ വീട്ടിൽ വളർത്തുക? ഫാം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇപ്പൊ വന്നിട്ട് ഇവിടെ നിന്ന് രണ്ട് പശുവിനെ എടുത്തിട്ടേ ഉള്ളൂ. രണ്ട് പശുവിനെ എടുക്കാനായിട്ടോ? എടുത്തു കഴിഞ്ഞല്ലേ. എടുത്ത്. എങ്ങനെയുണ്ട് നമ്മുടെ ഈറോഡ് മാർക്കറ്റ്? ഈറോഡ് മാർക്കറ്റ് ഇഷ്ടംപോലെ കന്ന് വരുന്നുണ്ടല്ലോ. അത് മാത്രല്ല, നമ്മള് മൊത്തം 14 പശുവിനെ എടുത്തിട്ടുണ്ട്. 8 ആളുണ്ടായിരുന്നു. ഗ്രൂപ്പായിട്ട് വന്നാണല്ലേ? ഗ്രൂപ്പായിട്ട് എത്തിയതാ. ഓക്കെ ഓക്കെ. നമ്മൾ ഏതാ എടുത്തത്? ഞാനൊരു HF. ഈ കാണുന്ന HF അല്ലേ? ആ അതെ. HF ഒരു ജേഴ്സി. HF-ന് എത്ര ആയതിന്? ഇതിന് 65. 65 രൂപയ്ക്കാണ് എടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെ അടുത്ത തന്നെ? അടുത്ത ഇത് 68 രൂപ. നമ്മുടെ സുഭാഷ് പ്രോയും മിഥുൻ പ്രോയും ഒക്കെ എങ്ങനെയുണ്ട്? ഓ അടിപൊളി. ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇയാളെ വിളിച്ചിട്ടേ വരൂ. ഓക്കെ. നമുക്കല്ലാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കി പോകും, അങ്ങനെ ആവില്ല. ഇവലിക്കല്ലാണ്ട് സ്കീമിലാണല്ലേ. ചേട്ടൻ പേരെന്താ? എന്റെ പേര് ഹരീന്ദ്രൻ. ഹരീന്ദ്രൻ. സ്ഥലം? സ്ഥലം കോഴിക്കോട് ജില്ല, വടകര താലൂക്ക്, കുന്നുമ്മൽ ബ്ലോക്ക്. കുന്നുമ്മൽ ബ്ലോക്ക്. നമ്മള് സ്കീമിലേക്ക് എടുക്കാനായിട്ട് വന്നല്ലേ? ആ സ്കീമില്. ഓൾറെഡി പശുവിനെ വളർത്തുന്നുണ്ടോ? ആ പശുവിനെ വളർത്തുന്നുണ്ട്. എത്ര നാളായി ഒരു പിള്ളേര്? ഒരു 10-30 വർഷമാണ് പശുവിനെ വളർത്തുന്നത്. അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു കർഷകനാണ്. ഓക്കെ, ഇപ്പൊ നിലവിലെ വീട്ടിൽ എത്ര പശുക്കളുണ്ട്? ഇപ്പൊ 10 എണ്ണം ഉണ്ട്. 10 എണ്ണം ഉണ്ട്. ഇപ്പൊ ഇന്ന് എത്ര എണ്ണം വാങ്ങി നമ്മളിവിടെ? ഇന്ന് ഇവിടുന്ന് ഇപ്പോ നാലെണ്ണം വാങ്ങി. നാലെണ്ണം സ്കീമിലേക്ക്? സ്കീമിലേക്ക് വാങ്ങി. ഏതൊക്കെ പശുക്കളാണ് എടുത്തിരിക്കുന്നത്? ഇതാ ഇവിടെ നല്ല സുന്ദരികളായ നാല് ഒരേ കളറിൽ കിടക്കുന്നു. ജേഴ്സീസിനാണ്? എല്ലാം ജേഴ്സിയാ വാങ്ങി. ജേഴ്സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് അസുഖം ഒന്നും കാര്യമായിട്ട് കുറവാണ്. നമ്മളെ കാലാവസ്ഥക്ക് യോജിക്കുന്ന ഒരു സാധനമാണ്. അതിന് ഒരു 15 ലിറ്റർ വരെ കിട്ടിയാലും നട്ടൊന്നും വരൂല. അതിനെങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോ 48-54 ഇങ്ങനെ നല്ല ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വില കിട്ടും. പൊതുവെ ആൾക്കാർ ഒരു പറച്ചിലുണ്ട്, സൊസൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമാണ്. സൊസൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല. ഈ പാല് കൊടുത്ത് ഒരുത്തന്റെ ജീവിത മാർഗം സുഖമായിട്ട് നടക്കും. ഇന്നത്തെ സ്ഥിതിയിൽ പുതിയ തലമുറ അതിലേക്ക് വരണം എന്നില്ല എന്ന് പറയുന്നത്. നമ്മുടെ ഈറോഡ് മാർക്കറ്റ് എങ്ങനെയുണ്ട് ശരിക്കും? ഈറോഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പറയുന്ന അത്ര എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഈറോഡ് മാർക്കറ്റിൽ നിന്ന് ആളുകളെ പറ്റിക്കുന്നതും വെറും വൃത്തികെട്ട മനുഷ്യന്മാരാണെന്നല്ല പറയലേ. പക്ഷേ അതൊന്നുമല്ല, ഇവിടെ വളരെ ന്യായമായ വിലയാണ്. ഇപ്പോൾ സത്യസന്ധമായ ഒരു ബിസിനസ്സാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഇത് ഒരു തട്ടിപ്പൊന്നുമില്ല. ആവശ്യക്കാരനെ ഓന് നോക്കിയിട്ട് പറ്റിയത് വേണ്ട എടുക്കൊണ്ടുള്ളൂ. ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് വെറൈറ്റീസ്, എല്ലാ വെറൈറ്റീസും ഉണ്ട്. എല്ലാ തരത്തിലുള്ള പശുക്കളുണ്ട്. പിന്നെ പാല് കൂടുതലുണ്ട്, കുറവുള്ളുണ്ട്. ആവശ്യക്കാരൻ്റെ അനുസരിച്ച് വാങ്ങാൻ പറ്റുന്ന നല്ല സ്ഥലമാണ് ഈറോഡ്. മിഥുൻ ബ്രോ നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഇന്ന് മാർക്കറ്റ് എങ്ങനെ പോയി? ഇന്ന് മാർക്കറ്റ് കുറച്ച് ചൂടുണ്ടായിരുന്നു ചേട്ടാ. ചൂടുണ്ടായിരുന്നു. കച്ചവടം എങ്ങനെയാണെന്നാ ചോദിച്ചത്? കച്ചവടം നിറയെ ആൾക്കാർ വന്നായിരുന്നു ചേട്ടാ. കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നു. കൂടുതലും സ്കീമിൻ്റെ ആൾക്കാരാണ്. സ്കീം ഈ ആഴ്ച തന്നെ ലാസ്റ്റ്. ലാസ്റ്റ് സ്കീം ഈ ആഴ്ച തന്നെ ലാസ്റ്റ് സ്കീം. ഇന്ന് എത്ര പശു എടുത്തു ടോട്ടൽ? നമ്മൾ ഇന്ന് ടോട്ടൽ പറഞ്ഞാൽ 40-45 പശു ഉണ്ടാകും. ഏതൊക്കെ ടൈപ്പ് പശുവാണ്? ഇതാ 1, 2, 3 വണ്ടിയിൽ നിൽക്കുന്ന, അവിടെ ഒരു വണ്ടി കയറുന്നത്. ഓക്കെ, ഏതൊക്കെ ഇനത്തിൽ പെടുന്ന പശുക്കൾ? അധികം HF. HF അധികം HF. പിന്നെ ജേഴ്സി ഉണ്ടായിരുന്നു അത്യാവശ്യം? ഞാൻ നോക്കി, ജേഴ്സിയും ഉണ്ടായിരുന്നു. ഈ ആലപ്പുഴ ഭാഗത്തിൽ പോയത് കൂടുതൽ ജേഴ്സി. ജേഴ്സിയാണ്. ഇവർ കോഴിക്കോട് ഭാഗത്തിൽ എടുത്ത ആൾക്കാരെല്ലാം HF ബ്രീഡ് ജേഴ്സി. നമുക്ക് ഇന്ന് എത്ര രൂപ മിനിമം? ഒരു ചേട്ടാ മിനിമം പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്ത് ആൾക്കാർ 70,000 പശു എടുത്തിരിക്കാങ്ക, 85,000 പശു എടുത്തിരിക്കാങ്ക. ആലപ്പുഴ ആൾക്കാരെല്ലാം 45-55 തന്നെ പശുവിൻ്റെ വിലയെ. അതിൻ്റെ മുകളിൽ ഒരാൾ മറ്റേ 62,000 കൊടുത്താൽ ആൾക്കാരെ ഇതാക്കി. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ചന്തയിൽ എത്ര രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും? അന്ന് പറഞ്ഞതുപോലെ ചേട്ടാ ഇന്ന് 25,000 പശു തുടങ്ങും. 1.5 ലക്ഷം പശു ഇരിക്കുക. 25,000 രണ്ട് നേരം കൂടി ഒരു 8 ലിറ്റർ 9 ലിറ്റർ ഇറക്കും ചേട്ടാ. 25,000 കടിഞ്ഞോൾക്ക് ഇടേറി പോയിട്ട് ഒരു 1.5 മാസത്തിൽ പ്രസവിക്കുന്ന പശു, 1 മാസത്തിൽ പ്രസവിക്കുന്ന പശു അല്ല, ഒരു 20,000, 28,000
അങ്ങനത്തെ റേഞ്ചിൽ വരും. ഒരു 35,000 നല്ല പശു തുടങ്ങിയ ഒരു 1,00,000 വരയ്ക്ക് കണ്ണം മൂടിയിട്ട് ഗ്യാരണ്ടി ആയിട്ട് പശു എടുത്തിട്ട് പോകാം. ഈ 1,00,000 പശു എന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ പാൽ? 30 ലിറ്റർ വരെ ഗ്യാരണ്ടി ആയിട്ട് ഇറങ്ങും. ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്ന തീറ്റ പോലെ. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ? ട്രാൻസ്പോർട്ട് കാര്യേഷൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ 10 എണ്ണം എടുത്താൽ 30-32 എണ്ണത്തിനെ കുറയുമ്പോൾ അത്ര ദോസ്ത് പിക്കപ്പ് 3 എണ്ണം കയറും 15, മറ്റേത് 5 എണ്ണം കയറുന്ന വണ്ടി 22, 7 എണ്ണം 8 എണ്ണം കയറുന്ന വണ്ടി, 6 എണ്ണം കയറുന്ന വണ്ടി, 7 എണ്ണം 8 എണ്ണം കയറുന്ന വണ്ടിയെല്ലാം 25-27 അങ്ങനത്തെ രീതിയിലെ പൈക്കിൾ പോകുന്നു, വണ്ടി പോകുന്നു. അപ്പോൾ നമ്മുടെ പശുക്കളെല്ലാം ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.